ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ വന്ന ഉടനെ ഞാൻ ചായക്കുള്ള വെള്ളം വെക്കുകയാണ്. ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് പിന്നെ ഇന്നത്തെ കടി സാധാ ദോശ തന്നെ കേട്ടോ. ദോശ അടുപ്പത്താണ് ചുട്ടെടുക്കുന്നത്, വിറകടുപ്പിലാണ്. അപ്പോൾ അതിനുള്ള മാവൊക്കെ കൂട്ടിയിട്ട് അപ്പം ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് കറി ചെറുപയറുണ്ട് കേട്ടോ, ചെറുപയർ കറിയാണ്. അപ്പോൾ അത് നമ്മളെ കുഞ്ഞോളി ഇവിടെ റെഡിയാക്കിയിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ചെറുപയറൊക്കെ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ അടുപ്പത്ത് ദോശയും ചുട്ടെടുക്കുന്നുണ്ട്, ഓളിവിടെ ഗ്യാസിന്മേൽ കുക്കറിൽ ചെറുപയർ കറി വെക്കണം കേട്ടോ. പിന്നെ അതിങ്ങനെ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ കറിയൊക്കെ ഉള്ള വെച്ച് പിന്നെ അപ്പുറത്ത് തന്നെ ഉള്ള ഓരോന്നായിട്ട് കൂട്ടാനുള്ളതൊക്കെ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്ന് മുരിങ്ങയിലയാണ് കറി. നമ്മുടെ മുരിങ്ങ നമ്മളെ തൊടിയിൽ നിന്ന് തന്നെ മുരിങ്ങാക്കൊമ്പ് വെട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇലയുണ്ട്. അപ്പോൾ അതാണ് ഇന്ന് കറി. മുരിങ്ങി പരിപ്പും കൂടിയാണ് കറി വെക്കാൻ ഇന്ന് കരുതിയിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള മുരിങ്ങ ഓൾ പുറത്തിരുന്ന് ഊരിഞ്ഞുണ്ട്. ഞാനിവിടെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കുറേ ഉണ്ടാക്കണമല്ലോ. അവിടെ മക്കളും പിന്നെ എല്ലാവരും കൂടെ ഒക്കെ ആകുമ്പോൾ കുറേ ദോശയൊക്കെ ചുട്ടെടുക്കണം. അങ്ങനെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുകയാണ്. അങ്ങനെ ഞാൻ കടി ഉണ്ടാക്കാൻ നിൽക്കൂട്ടോ. പിന്നെ ഓളാണ് ചോറിനുള്ള കൂട്ടാനൊക്കെ റെഡിയാക്കി വെക്കുക. അപ്പോൾ എല്ലാം ഓളവിടെ ഒരുക്കി വെക്കും. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഞങ്ങളെ പണിയൊക്കെ കഴിഞ്ഞിട്ടു കേട്ടോ. ഓരോന്നായിട്ട് അടുപ്പത്തേക്ക് ഇങ്ങനെയൊക്കെ റെഡിയാക്കി വെക്കും. അപ്പോൾ അതുകൊണ്ട് നേരത്തെ എല്ലാം പണിയൊക്കെ കഴിഞ്ഞിട്ടും അങ്ങനെ ഇതാവോളം ഞാൻ സഹായിക്കട്ടെ. ഇടയ്ക്ക് പോയിട്ട് ഞാനൊന്ന് മുരിങ്ങയില ഊരി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ അപ്പം ചുരുണ്ടിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ മുരിങ്ങയൊക്കെ ഊരി റെഡിയാക്കണം. പിന്നെ ഞാൻ നോമ്പിന് ഒരു മാസം ഞാനൊരു ഒറ്റ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നോമ്പിനൊരു വീഡിയോ എടുക്കാനും അത് എഡിറ്റ് ചെയ്യാനൊക്കെ ഒരു മടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വീഡിയോ തന്നെ അന്ന് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഞാനൊരു ഗോതമ്പ് മാവ് വെച്ചിട്ടൊരു ചെറിയ സ്നാക്കിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ട് നോക്കണം കേട്ടോ. എന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ മുരിങ്ങ ഊരിക്കൊണ്ടേ ഇരിക്കുന്നതാണ് കേട്ടോ. കഴിഞ്ഞിട്ടില്ല, ഊരിക്കൊണ്ടിരിക്കുന്നതാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ പോയിട്ട് അപ്പം ചുട്ടണമുണ്ട്, മുരിങ്ങൻ്റെല്ലാം ഊരിനുണ്ട്. ഒരാളൊറ്റയ്ക്ക് ഊരിയാൽ ഇത് എളുപ്പം പെട്ടെന്ന് കഴിയൂല. അങ്ങനെ രണ്ടാളും കുഞ്ഞോളും ഞാനും കൂടെ ആണ് കേട്ടോ ഊരിനത്. അങ്ങനെ മുരിങ്ങയില ഊരി കഴിഞ്ഞു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ അപ്പം ഒക്കെ ഇവിടെ അവസാനത്തെ അപ്പം കൂടെ ഒന്ന് ചുട്ടെടുക്കുകയാണ്. അതും കഴിഞ്ഞു തുടങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ അപ്പെല്ലാം ചുട്ട് കഴിഞ്ഞിട്ടോ. ഇനി ആ അടുപ്പത്തേക്ക് തന്നെ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി കുടുക്ക കണ്ടിട്ട് ആരും ബേജാറാവൊന്നും വേണ്ടട്ടോ. വലിയ കുടുക്ക തന്നെ കയറ്റിയിട്ടുണ്ട്. കാരണം രണ്ട് നേരത്തിനും കൂടെയുള്ള ചോറാണ്. അപ്പോൾ ഒന്നായിട്ട് തന്നെ വെക്കലാണ്. അപ്പോൾ വലിയ കുടുക്ക തന്നെ വെക്കും. പിന്നെ കറി റെഡിയായി. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചാടിയൊക്കെ കഴിഞ്ഞിട്ടോ. ചാടി അടിച്ചതൊന്നും വീട്ടിൽ എടുത്തിട്ടില്ല. പിന്നെ ചാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇതിന് ചോറിന് വെച്ചിട്ടുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അരിയൊക്കെ കഴുകിയിട്ടാണ്. പിന്നെ കറിക്കുള്ള പരിപ്പ് മുരിങ്ങയും പരിപ്പും കൂടെയാണ് കേട്ടോ കറി വയ്ക്കുന്നത്. അപ്പോൾ അതിലുള്ള പരിപ്പ് വെള്ളത്തിലിട്ട് വെക്കുകയാണ്. പിന്നെ നമുക്ക് ചോറ്റിക്ക് കൂട്ടാൻ ഉണക്കൽ മീനാണ് കേട്ടോ. ഉണക്കൽ മീനും പച്ചക്കായ ഉപ്പേരിയാണ് കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തോലൊക്കെ കുഞ്ഞോള് കളഞ്ഞെടുക്കുന്നുണ്ട്. ഉപ്പേരിക്കുള്ളതൊക്കെ അവൾ അരിഞ്ഞ് റെഡിയാക്കി വെക്കുകയാണ്. അങ്ങനെ കൂട്ടാനുള്ളൊക്കെ റെഡിയാക്കി എടുത്തപ്പോഴത്തേനൊക്കെ നമ്മൾ ചോറ് ഇവിടെ വന്ന് തുടങ്ങിയിട്ടോ. പിന്നെ വെന്ത് ഞാൻ എടുത്ത് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വേവണ അരിയാണ് ഇട്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അത് ഒഴിച്ചെടുക്കണം. പിന്നെ അടുപ്പത്തേക്ക് നമ്മൾ പരിപ്പ് തീമ വെച്ചിട്ടുണ്ട്.
അങ്ങനെ ചോറൊക്കെ അവിടെ ഊറ്റിയെടുക്കട്ടെ. അപ്പോൾ കുറച്ച് രാത്രിക്കൊക്കെയുള്ള ചോറ് ഞാനൊരു കുടുക്കലേക്ക് ഇതുപോലെ അങ്ങനെ ഊറ്റിയിടും. എന്നിട്ട് അതിന് റൈസ് കുക്കർക്ക് ഇറക്കി വെക്കലാണ് കേട്ടോ. അപ്പം നല്ല ചൂടുണ്ടാവും. അങ്ങനെ വെക്കലാണ് രാത്രിക്കൊക്കെയുള്ള ചോറ്. പിന്നെ നമ്മുടെ പരിപ്പൊക്കെ ഇവിടെ വെന്ത് തുടങ്ങി. ഇനി അതിലേക്ക് മുരിങ്ങയില ഇട്ടെടുക്കുകയാണ്. ഇട്ടെടുക്കട്ടെ. അങ്ങനെ മുരിങ്ങൻ്റെ ഇല ഞാൻ കേക്ക് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് കേക്ക് വെച്ചതായിരുന്നു. അപ്പോൾ കേക്ക് ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അത് ഒന്ന് രണ്ട് തള തളിച്ചാൽ തന്നെ അത് വെന്ത് കിട്ടും. പെട്ടെന്ന് പോകുമല്ലോ മുരിങ്ങൻ്റെ ഇല. നമുക്ക് അരച്ച് വെച്ചതും കൂടെ ഒന്ന് പാർന്ന് കൊടുക്കാം. തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിതിലേക്ക് പാർന്ന് കൊടുക്കണം വെന്തതിന് ശേഷം. അങ്ങനെ അതിൻ്റെ ഇടയിൽ നമുക്ക് നല്ല നാടൻ മോര് കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ ആ മോരൊക്കെ ഇമ്മ റെഡിയാക്കിയെടുക്കുകയാണ്. കഞ്ഞിക്ക് ഇഞ്ചോറ്റിനൊക്കെ കൂട്ടാന്ന് പറഞ്ഞാണ്ട് നല്ല ചീനമുളകും ഉപ്പും കൂടെ ഇട്ടുകാണ്ട് നല്ലവണ്ണം പാത്രത്തിലിട്ടിങ്ങനെ നല്ല ഉടച്ചിട്ട് പിന്നെ അതിലേക്ക് മോരൊക്കെ ഇട്ട് പാർന്നിട്ട് കലക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് റെഡിയാക്കി എടുക്കണം അമ്മ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ മുരിങ്ങലിയും പരിപ്പും കൂടെ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങ അരച്ചതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് തേങ്ങ അരക്കുമ്പോൾ ചെറിയ ഉള്ളി, ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നല്ല ജീരകം, നല്ല ജീരകവും പച്ചമുളകും കൂടെ ഇട്ടിട്ട് ഒന്നൊന്ന് ഒതുക്കി എടുത്താൽ മതി കേട്ടോ. അങ്ങനെ തേങ്ങ പാർന്ന് ഒന്ന് രണ്ട് തള തിളക്കും. തിളച്ചേക്കണ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ലാതെ തിളക്കാനൊന്നും നിൽക്കണ്ട. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചക്കായ ഉണ്ടല്ലോ, അത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളമ്മ പത്തനിക്കഞ്ഞി ഉണ്ടല്ലോ, അത് മോരും കൂട്ടി. അങ്ങനെ അമ്മ പത്തനിക്കഞ്ഞി കുടിച്ചാണ് കേട്ടോ, മോരും കൂട്ടിയിട്ട്. അപ്പോൾ അത് കുടിച്ചാണ്, മോരൊക്കെ റെഡിയാക്കിയെടുത്ത്. അപ്പോൾ കുറച്ച് കഞ്ഞിയൊക്കെ എടുത്തിട്ട് കുടിച്ചാണ് കേട്ടോ. പിന്നെ സമയത്ത് ഞാൻ ഉണക്കൽ മീൻ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടൊന്ന് കായം പരറ്റി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഉണക്കൽ മീൻ, പപ്പടം അങ്ങനെയൊക്കെ തന്നെ ആയിട്ട് ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ മീനൊക്കെ കിട്ടാൻ, പച്ചീനൊക്കെ കിട്ടാൻ ഭയങ്കര ഇതാണല്ലോ, ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഉണ്ടാവലില്ല, അതൊക്കെ തന്നെ കൂട്ടാണ്ടാവല്. പിന്നെ ആ സമയം തന്നെ നമ്മുടെ പച്ചക്കായ ഇവിടെ നന്നായിട്ട് വന്നിരുന്നു കേട്ടോ. ഇനി അതൊന്ന് തൂമിച്ചെടുക്കണ്. ഉള്ളി, ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് തൂമിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ചട്ടിയിൽ ഞാൻ എണ്ണ ഒഴിച്ചിട്ട് അപ്പോൾ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മൂത്ത് വന്നിട്ട് നമുക്കത് ആയൊക്കെ വെന്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ചട്ടകം കൊണ്ട് ഇളക്കണം കേട്ടോ. മോൻ പറയണേ ഈ ചട്ടകം ഓരോക്കെ കാണും എന്നാണ്. അപ്പോൾ ഈ ചട്ടകത്തിന് എന്താ കുഴപ്പം എന്നാ, അതിൻ്റെ പകുതി ഭാഗം പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ മക്കളെ തല്ലിയതാണ് കേട്ടോ, ഒരു വികൃതി കാട്ടിയപ്പോൾ ഞാൻ ഒരേ ചട്ടകം കൊണ്ട് തല്ലിയതാണ്. അപ്പോൾ അത് കുറച്ച് ഭാഗം പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഓനിങ്ങനെ പറയണത്. അങ്ങനെ നമ്മളെ കൂട്ടാനൊക്കെ ഒന്ന് റെഡി ആയിട്ടോ. ഏക്കപ്പേരും ഉണക്കൽ മീനും പിന്നെ നമ്മളെ മുരിങ്ങയും പരിപ്പും കൂടെ കറി, അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുപ്പത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടോ, ചോറും കൂട്ടാനൊക്കെ ആയി. ഇനി അവിടെ പരന്നിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കൈകൾ എടുത്തേക്കണം. പിന്നെ അടുക്കള ഒന്ന് തുടക്കാനുണ്ട്. ഈ സമയത്ട് കുഞ്ഞോള് ആകൊക്കെ തുടച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അടുപ്പത്ത് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കുമ്പോൾ അവൾ പിന്നെ ആകൊക്കെ അടിച്ചോരി തുടച്ച് വരും. പിന്നെ ഈ അടുപ്പത്തെ ഉള്ള പണി അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തുടച്ച് പിന്നെ പണിയും കഴിഞ്ഞല്ലോ, പിന്നെ തിരുമ്പി കുളിച്ചാൻ തന്നെ ഉള്ളൂ. അങ്ങനെ പാത്രങ്ങളൊക്കെ കൈകൾ എടുക്കണം കേട്ടോ. അങ്ങനെ പാത്രം കഴിക്കുമ്പോൾ കുഞ്ഞോള് പറയുന്നുണ്ട് കേട്ടോ, വീഡിയോ എടുക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു എന്നെ കാണുമൊന്നുമില്ല, അവൻ പാത്രം കഴിക്കൂടെ, ഞാൻ പാത്രം കഴിക്കണതാണ് എടുക്കുന്നത്, എന്നെ വീഡിയോയിൽ പെടുമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കണ്ട് അങ്ങനെ എടുക്കണം കേട്ടോ. അപ്പോൾ പാത്രം കഴിക്കലൊക്കെ അവിടെ കഴിഞ്ഞേക്കണം. ഇനി അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കണം, അടുപ്പും അതിൻ്റെ തുണ്ടൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പണി കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഉച്ചവരെയുള്ള പണിയൊക്കെ എടുത്തിട്ടുള്ളൂ, ഇതുവരെയുള്ളത് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അങ്ങോട്ടുള്ളതൊന്നും എടുത്തിട്ടില്ല, പിന്നെ ഒന്നും ഇല്ല. നീ തിരുമ്പി കൂളി അത്ര തന്നെ അല്ലേ ഉള്ളൂ. പിന്നെ അവിടേക്കുള്ളതൊന്നും അങ്ങോട്ട് എടുത്തിട്ടില്ല, വൈകുന്നേരത്തൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങൾ തിരുമ്പാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തിരുമ്പി കൂളി അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത്. പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.